പശ്ചിമ ബംഗാളിലെ ആർജിക്കർ സർക്കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് മമതാ ബാനർജി തങ്ങളുടെ ഗുണ്ടകളെ ഇറക്കിയാണ് ആശുപത്രികളിൽ എത്തിച്ചത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബലാത്സംഗം ചെയ്ത പ്രതിയെ സംരക്ഷിക്കുന്നത് എത്ര ലജ്ജാവഹമായ കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഡോക്ടറുടെ മൃതദേഹം കിടന്നിരുന്ന സെമിനാർ മുറിയോട് ചേർന്നാണ് ആശുപത്രി അധികൃതർ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മുറികളുടെ ചുമർ പൊളിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തിനോട് ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ നവീകരണം നടത്തുന്നത് തെളിവ് നശിപ്പിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആശുപത്രിക്ക് മുന്നിൽ DYFI SFI ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനും സിവിക് വോളണ്ടിയറുമായ സഞ്ജയ് റോയ് മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് ശരിക്കും വസ്തുതാവിരുദ്ധമാണെന്നുള്ളത് കുടുംബം തള്ളിക്കളഞ്ഞു. ഇത് ബംഗാൾ പോലീസ് മെനഞ്ഞെടുത്തതാണെന്നും പെൺകുട്ടിയുടെ കുടുംബവും സഹ ഡോക്ടർമാരും വ്യക്തമാക്കുന്നുണ്ട്. ബലാത്സംഗം നേരിട്ട ഡോക്ടറുടെ ശരീരത്തിൽ 150 mg ശുക്ലം കണ്ടെത്തിയത് കൃത്യത്തിൽ ഒന്നിലേറെ പേർ ഉള്ളതിന് തെളിവാണെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ രക്ഷിതാക്കൾ വളരെ വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂരമായ പീഡനം നടന്നതിന് മറ്റു തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട്. ഇത്രയധികം ശുക്ലം കണ്ടെത്തിയത് കൂട്ടബലാത്സംഗത്തിന്റെ വ്യക്തമായ സൂചനയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട ഡോക്ടർ സുബർണ ഗോസ്വാമി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇതിനെ മുൻനിർത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേസ് ഏറ്റെടുത്ത CBI ബുധനാഴ്ചയായിരുന്നു കൊൽക്കത്തയിലെത്തിയത്. അറസ്റ്റിലായ സഞ്ജയ് റോയെ CBIക്ക് കൈമാറുകയും ചെയ്തു. ബംഗാളിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിവിധയിടങ്ങളിലും ഡോക്ടർമാരുടെ പ്രതിഷേധം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി രാജിവെക്കണമെന്ന ആവശ്യം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധ ശബ്ദങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയുമാണ്. തൃണമൂലിലെ വനിതാ MPമാരുൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടൽ നടത്താത്തതിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും കാര്യങ്ങളുടെ പോക്കനുസരിച്ച് നോക്കുമ്പോൾ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന യഥാർത്ഥ പ്രതികളെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ സംരക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃണമൂൽ ഭരണത്തിലെ ജീർണതയാണെന്നാണ് DYFI പ്രവർത്തകരും പ്രതിഷേധാർത്ഥം ശബ്ദമുയർത്തിയത്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെയെല്ലാം മമതാ ബാനർജിയുടെ ഗുണ്ടകൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിനെയും വകവയ്ക്കാതെ വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവം പുറത്തെത്തിച്ചത്. ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ പോലും ചില വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും ജനറൽ സെക്രട്ടറി ഹിമാഗ്നരാജ് ഭട്ടാചാര്യയും വ്യക്തമാക്കുന്നത്.